റോൾ മോഡൽ പോലെ ആരെങ്കിലും മാഡത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ വളർന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ? ചെറുപ്പത്തില് എൻ്റെ അമ്മ എനിക്കൊരു റോൾ മോഡലായിരുന്നു. കാരണം അമ്മ വളരെ സ്കോളർലി ആയിട്ടുള്ള സ്കൂൾ ടീച്ചറാണെങ്കിലും ധാരാളം വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ പിന്നെ വലുതായി വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോരുത്തരെയും ഓരോ കാര്യത്തിനു വേണ്ടി ഞാൻ റോൾ മോഡലാക്കി. എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ പല കാര്യങ്ങളിലും എനിക്ക് റോൾ മോഡലായിട്ട് തോന്നി. അവരുടെ കുട്ടികളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും അവരുടെ ഒരു കർമ്മധിരതമായ ജീവിതമൊക്കെ, എൻ്റെ ഭർത്താവിൻ്റെ ജോലിയോടുള്ള പരിപൂർണമായ കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെ ഓരോരോ കാര്യത്തിന് വേണ്ടി റോൾ മോഡൽ. അങ്ങനെ പൂർണ്ണമായി ഇയാളെ പോലെ ആവണമെന്ന് തോന്നുന്ന ഒരു വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ദൈവം എന്ന സങ്കല്പത്തെ നമ്മുടെ അവസാനത്തേക്ക് എത്തുക, പലരും ദൈവം എന്ന ഒരു ഗ്രന്ഥശാലയോ അല്ലെങ്കിൽ ഒരുപാട് സെമിനാറുകൾക്ക് ടോപ്പിക് ആവുന്ന ഈ ദൈവത്തെ ഒരു വാക്കിലേക്ക് ചുരുക്കുക, അത് പല സെമിനാറുകൾക്ക് പോലും ചുരുക്കാൻ കഴിയില്ല. പക്ഷെ ഒരു വാക്കിലേക്ക് ചുരുക്കുമ്പോൾ യേശുദേവൻ സ്നേഹം എന്ന് പറയാറുണ്ട്, ചില ആൾക്കാർ ഗാന്ധിജി സത്യമാണ് എന്ന് പറയാറുണ്ട്. മാഡം ഒരു വാക്കിലേക്ക് ചുരുക്കിയാൽ ആ വാക്ക് ഏതായിരിക്കും, എന്തുകൊണ്ട്? സ്നേഹം, എനിക്ക് അങ്ങനെയേ ഉള്ളൂ. സ്നേഹം പരിപൂർണമായി ക്ഷമിക്കുന്നതാണ്. സ്നേഹം എപ്പോഴും കരുതലുള്ളതാണ്. സ്നേഹം കരുണ നിറഞ്ഞതാണ്. എനിക്കിതെല്ലാമാണ് ദൈവം. മാത്രവുമല്ല സ്നേഹം പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്, നമുക്കൊരു വലിയ സംരക്ഷണമാണ്. എനിക്കെപ്പോഴും തോന്നുന്നത് ഞാനൊരു കവചത്തിലാണെന്നാണ്. അപ്പോൾ ഒറ്റയ്ക്കൊരു സ്ത്രീ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ വൈസ് ചാൻസലറാവുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധക്കളത്തിലാണ് അല്ലേ, അഭിമന്യെ പോലെയാണ് പലപ്പോഴും, ചക്രവ്യൂഹത്തിലാണ്. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് അതിൻ്റെ പേരിൽ പ്രഷർ കൂടിയിട്ടില്ല, അതിൻ്റെ പേരിലൊരു ടെൻഷനൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ഒരു രക്ഷാ കവചത്തിലാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ പരിപൂർണമായ സപ്പോർട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് ഒരു ഒരു സംരക്ഷണത്തിൻ്റെ ഒരു ഒരു ഓറ, എനിക്ക് ദൈവം അതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹം സംരക്ഷണം കൂടിയാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ സ്നേഹം ഗിവിങ് മാത്രമല്ല ഗെറ്റിങ്ങുമാണ്. അപ്പോൾ എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് ദൈവം എന്ന് പറഞ്ഞ സ്നേഹം. അതുകൊണ്ട് തന്നെ ഞാനും തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരു കണ്ടീഷണാലിറ്റി ഇതിലുണ്ട്. അത് ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഞാൻ സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, കാരണം ദൈവം എനിക്ക് അതും അത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു. മറ്റു പലരും ദേഷ്യപ്പെടുകയും ക്ഷമിക്കാതിരിക്കുകയും പ്രതികാരം ചെയ്യുകയും പകരം വിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനത് ചെയ്തുകൂടാ. കാരണം എനിക്ക് തന്നത് അവർക്ക് കൊടുത്തതിനേക്കാളൊക്കെ വളരെ വലുതും വളരെ കൂടുതലുമാണ്. ഇതെൻ്റെ ജീവിതത്തിലെ നിരന്തരമായ പരീക്ഷണം തന്നെയാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും മാനുഷികമായ വികാരങ്ങളാണ് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നതെങ്കിൽ ഒരടി കൊടുത്തിട്ട്, അടി ഫിസിക്കലല്ല, തിരിച്ച് ശരിക്കും കൊടുക്കുക, എനിക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ ഇല്ല, അതല്ല എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് സ്വയം അടങ്ങി കണ്ടെത്തി ദൈവം എനിക്ക് തരുന്ന, കാരണം ഞാൻ ചെയ്യുന്ന എന്തെല്ലാം വികൃതികൾ ക്ഷമിക്കുന്ന ഈ ദൈവത്തോട് അതിന് പകരമായി ഞാൻ കൊടുക്കേണ്ടത് ഇതുപോലുള്ള ഒരു മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ഇത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒന്നും ഞാൻ, ഇതെൻ്റെ നിത്യമായ ഒരു ഒരു പരീക്ഷയാണ്. വാസ്തവത്തിൽ പലപ്പോഴും ഇത് സാധിക്കാതെ പോവാറുണ്ട്. മനസ്സിൽ വിഷമം, വെറുപ്പ്, പരിഭവമൊക്കെ കൊണ്ടു നടക്കേണ്ടി ചിലപ്പോൾ ഉള്ള ഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴുകിയേ പറ്റൂ. നിരന്തരമായി മനസ്സിനെ കഴുകി സൂക്ഷിക്കുക, അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കഴുകിയ ഒരവസ്ഥയിൽ എനിക്ക് ആ സ്നേഹം അനുഭവിക്കാനും കഴിയും എന്നെനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോഴെങ്കിലും അതിൽ പൊടി അടിഞ്ഞു കൂടുന്നുവെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് ആ സ്നേഹത്തിൻ്റെ അകൽച്ചയും. ചിലപ്പോൾ ആ ശുദ്ധബോധത്തിൽ അല്ലേ, ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിൽ ഒരുപാട് ദൈവത്തിൻ്റെ സ്നേഹം ഇനിയും അനുഭവിക്കാൻ നേരത്തിന് കഴിയട്ടെ, നമ്മുടെ ഒരുപാട് തലമുറകളെ ഗൈഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എത്തുന്നു. നമസ്കാരം.